കുറച്ച് നാളുകൾക്ക് ശേഷം അങ്ങനെ നമ്മൾ വീണ്ടും ഒരു ലോഡ് റിവ്യൂട്ട് എത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ടാറ്റയുടെ ഏറ്റവും പുതിയ 2.0 എന്ന് പറഞ്ഞ ഈ കാണുന്ന ഒരു വണ്ടിയാണ്. അപ്പം ഈ ഒരു വണ്ടിയും കൊണ്ട് നമ്മൾ ഇന്ന് ഇവിടുന്ന് കൊല്ലത്തുള്ള മിൽമയിലെ ഡയറിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ കെമിക്കൽ അതുപോലത്തെ ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടുന്ന് യാത്ര പോകുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് ഇതിൻ്റെ കാഴ്ചകളും വണ്ടിയുടെ മൈലേജും ഒക്കെ അറിഞ്ഞുകൊണ്ടൊരു ചെറിയ വീഡിയോ കണ്ടിട്ട് വരാം. അപ്പം വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പോൾ ലോഡെല്ലാം കീറ്റി ഏകദേശം കിട്ടി. നമ്മൾ ഡ്രൈവറായിട്ടെന്നെ വണ്ടി സ്റ്റാർട്ടാക്കാൻ പോകുന്നു. ഈ കാണുന്നതാണ് നമ്മുടെ ഒരു ഗോഡൗൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ഒക്കെ ഞാൻ വണ്ടിയുടെ ഓണറിൻ്റെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് പറയാം. അപ്പം നമ്മൾ ഏതായാലും ഇവിടെ ഇപ്പം എറണാകുളത്ത് നിന്ന് ഇറങ്ങുവാണ് നമ്മുടെ ലോഡൊക്കെ കയറ്റി. ഇതൊരു കെമിക്കലിൻ്റെ ഒരു വലിയൊരു കമ്പനിയാണ് ലാബ് ഇന്ത്യ എന്ന് പറഞ്ഞ്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ലോഡെല്ലാം കയറ്റി നമ്മൾ രാവിലെ കൊല്ലത്തേക്ക് പോകണം. ഇതാണ് നമ്മുടെ സന്തോഷേൻ്റെ കൂടെയാണ് നമ്മളിന്ന് പോകുന്നത്. സന്തോഷേട ഫുൾ ടാങ്ക് അല്ലേ, ഫുൾ ടാങ്ക് അടിച്ചിട്ടേക്കാണ്. അപ്പം നമുക്ക് ഏതായാലും ഇവിടെ നിന്ന് നേരെ ഇനി പോകാം. അതെ, നമ്മുടെ ഇപ്പൊ ഏകദേശം ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ട്. നമ്മൾ ഈ കറക്റ്റ് ഒരു 100 കിലോമീറ്റർ കഴിയുമ്പം നമുക്ക് കറക്റ്റ് ഒന്നുകൂടെ റീഫില്ല് ചെയ്ത് നോക്കാം അല്ലേ. സന്തോഷേട്ടാന്റെ വീട് എവിടെ ശരിക്കും? ഗുരുവായൂരടുത്ത് കണ്ടാനശ്ശേരിയാണ്. ഗുരുവായൂർ അല്ലേ, ഓക്കെ ഓക്കെ. അപ്പം ശരിക്കും ഈ വണ്ടി ഫീൽഡിലേക്ക് ഇപ്പൊ ഇറങ്ങിയിട്ട് എത്ര നാളായി? ഒരു 5 വർഷമായി. 5 വർഷത്തോളമായി. അപ്പൊ ഇതിന് മുന്നേ നേരത്തെ എന്തോടിയായിരുന്നു? പുറത്തായിരുന്നു, വെളിയിലായിരുന്നു. വെളിയിലായിരുന്നു. അവിടെ എന്തായിരുന്നു? അവിടെ കമ്പനിയിലായിരുന്നു, പിന്നെ ക്രെയിനിൽ ക്രെയിൻ ഓപ്പറേറ്ററായി. അങ്ങനെ പോരായിരുന്നു. പോരായിരുന്നു. ഓഹോ, ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പം ഈ ഒരു കമ്പനി കേറിയിട്ട് ഇപ്പൊ എത്ര നാളായി ഇവിടെ? ഈ കമ്പനി കേറിയിട്ട് 2 വർഷമായി. 2 വർഷമായി. ഓക്കെ. ഇവിടെ ഇപ്പം യോധ തന്നെ ആണ് ഓടിച്ചോണ്ടത്? ഇപ്പൊ ഏതൊക്കെ ഇവിടെ ഓടിച്ചോണ്ടിരിക്കുന്നത്? ഇതില് യോധ 2 ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഐസ് ഓടിച്ചിരുന്നു. ഓക്കെ. അപ്പൊ ഇപ്പം ശരിക്കും പറഞ്ഞ യോധ അവിടെ കേറിയ സമയം തൊട്ട് യോധ ഓടിക്കുന്നുണ്ടല്ലേ? ഉണ്ട്. അപ്പം ഇപ്പൊ നമ്മള് പുതിയ വണ്ടിയെ കുറിച്ച് പറയുമ്പോഴത്തേന് നേരത്തെ വണ്ടി ഇപ്പൊ അവിടെ ഉണ്ടായിരുന്നു. എനിക്കൊന്നും ഒരു 3 ലിറ്ററിന്റെ വണ്ടി ഒക്കെ അവിടെ ഉണ്ടല്ലോ, 3 ലിറ്റർ എഞ്ചിനുള്ള ഒരു യോധ അവിടെ കിടപ്പുണ്ടല്ലോ. അപ്പം അതൊക്കെ വെച്ച് നമ്മൾ നോക്കുമ്പം നമ്മുടെ ഈ പുതിയ യോധ 2.0 എങ്ങനെയുണ്ട്? ഇതിനെ കുറിച്ച് പറയുവാണ്, ഇതിന്റെ യാത്രാസുഖം ഡ്രൈവിംഗ് കംഫോർട്ടും ഒക്കെ പറയുവാണ് എങ്ങനെയുണ്ട്? മറ്റു വണ്ടിയുടെ നല്ല വണ്ടിയാണത്. 2.0 എന്താണ്, നല്ല പുള്ളിങ് ഉണ്ട്, പിന്നെ ഓടിക്കാൻ നല്ല സുഖമുണ്ട്. നമുക്കൊരു ടെൻഷൻ ഇല്ലാതെ ഓടിക്കാം. ഓടിക്കാം, നമ്മുടെ കയ്യിൽ നിൽക്കുന്നുള്ളൊരു വിശ്വാസം ഉണ്ട് നമുക്ക്. ബ്രേക്ക് ബ്രേക്കൊക്കെ ചവിട്ടി കൊടുത്ത് കിട്ടും. പക്കയാണ്, പക്കയാണ്. ഇപ്പൊ നമ്മളിപ്പോ ഓൾമോസ്റ്റ് എന്ത് ലോഡൊക്കെ വെച്ചോണ്ട് ഈ വണ്ടിക്ക് അത് ഒരുമാതിരി പോകുന്ന സാധാരണ? നമ്മള് 2 വീട്ടിലും കൂടുതൽ കയറ്റാറില്ല. ഇല്ല, നമുക്ക് അത്ര ഒട്ടം കിട്ടാറുള്ളോ? ഉള്ളു. നമ്മൾ കെമിക്കൽ ആയതുകൊണ്ടാണ്. കെമിക്കൽ ആയതുകൊണ്ട് പിന്നെ മോളിക്ക് വെച്ചിട്ട് പോവാറില്ല, സാറിന് സമ്മതിക്കാറില്ല. ഇല്ലല്ലേ. ഓക്കെ 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 ഓക്കെ. അപ്പൊ അതുകൊണ്ട് എപ്പോഴും 2 ടൺ ആണ് കൂടുതലും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. വേറൊരു കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ നേരത്തെ വന്ന യോധയെക്കാട്ടിൽ ഫ്രണ്ടിന്റെ വീതി കുറച്ചിട്ടുണ്ട്. ഫ്രണ്ട് ഒതുക്കിയിട്ടുണ്ട്. അപ്പൊ ഈ ഒതുക്കിയത് ശരിക്കും ഈ മാർക്കറ്റിലല്ലേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേറാൻ നേരം ഇത് ഒതുക്കിയത് ഉപകാരപ്പെട്ടിട്ടുണ്ടോ? ഉപകാരപ്പെട്ടിട്ടുണ്ട് ഒരുപാട്. അല്ലെങ്കിൽ മറ്റത് ഫ്രണ്ട് എപ്പോഴും നമ്മള് ഇടങ്ങി ചെറിയ വഴിക്കൊക്കെ പോകുമ്പോഴേ വലിയ പ്രശ്നമാണ്, ഭയങ്കര പ്രശ്നമായിരുന്നു. സൈഡ് കൊടുക്കുമ്പോൾ ഒട്ടായി കൊടുക്കുമ്പോൾ ആ ഫ്രണ്ട് പൊന്തിക്കുന്നത് വളരെ ഇതാണ്. പഴയ വണ്ടി ഇത് ഒതുക്കി തന്നിട്ട് നല്ല ഇതുണ്ട്. ഒരുപാട് വ്യത്യാസം, മറ്റു വണ്ടിയായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. പമ്പറായാലും കുറച്ചുകൂടെ മാറ്റം വരുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഹെഡ്ലൈറ്റിന്റെ രാത്രി നമ്മള് ലൈറ്റിന്റെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേന് ഈ അതെങ്ങനെ രാത്രി ഓടിക്കുമ്പം ലൈറ്റ് നല്ല ബെറ്റർ ആണ്. ആണ് നമുക്ക് പിന്നെ ആവശ്യത്തിലധികം വെട്ടം ഉണ്ട്. നമ്മൾ പിന്നെ എക്സ്ട്രാ ലൈറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇല്ല. അപ്പം ഓടിക്കാൻ ഓക്കെയാണ്, സുഖമാണ്. മനസ്സിലായി. അങ്ങനെ ഇപ്പം 5500 കിലോമീറ്റർ കറക്റ്റ് ആയി. ഇനി ഒരു 15 കിലോമീറ്ററോടെ കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും പമ്പിലോട്ട് കയറ്റിട്ട് നമുക്ക് ഡീസൽ അടിച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു കറക്റ്റ് മൈലേജിലേക്ക് വരാം. തിരക്കുണ്ടായിരുന്നതിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. പിന്നെ രാവിലെ കാണിക്കാം. പിന്നെ പമ്പിന്ന് സെക്കൻഡ് അത് തന്നെ അത്യാവശ്യം നല്ല ഫസ്റ്റ് സെക്കൻഡ് തന്നെ ഇട്ടാ പൊക്കോണ്ടിരിക്കുന്നത്. പിന്നെ പമ്പിൽ നിന്ന് ഓടി വന്നതിന്റെ ഒരു ചെറിയ ഇതും കാണും അല്ലെ. നേരെ നമ്മുടെ വ്യത്യാസം കാണിക്കും അത്. അപ്പൊ എന്താണേലും നമുക്ക് ഇനിയും പോവാം. നേരെ ഇനി പമ്പിൽ ചെന്നിട്ട് ബാക്കി കാഴ്ചകൾ കാണാം.
അങ്ങനെ നമ്മൾ ഒരു ഹരിപ്പാട് ഒരു സ്ഥലത്ത് എത്തിയപ്പോഴത്തേന് ഓൾമോസ്റ്റ് ഇത്രയും കിലോമീറ്ററായി. അപ്പോൾ നമുക്ക് ഏതായാലും ഇവിടെ ഒന്ന് ഡീസൽ അടിക്കാൻ വേണ്ടി കയറാം. അപ്പോൾ ഏതായാലും എന്താ ഈ ഒരു പമ്പിലാണ് നമ്മളിപ്പോൾ ഡീസൽ അടിക്കാൻ കയറുന്നത്, ഇൻഡ്യൻ ഓയിലിൻ്റെ പമ്പില്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഇനിയും ബാക്കി ഫുള്ള് റീഫ്യൂല് ചെയ്യാം എത്ര ഉണ്ട് എന്നനുസരിച്ചാകുമ്പോൾ നമുക്ക് ആ ഒരു ടാങ്ക് ടു ടാങ്ക് കറക്റ്റ് എടുക്കുമ്പോഴത്തേന് എത്ര മൈലേജ് ഉണ്ടെന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ ഏകദേശം കറക്റ്റ് കിലോമീറ്ററായി. അപ്പം നമുക്ക് 5515 കിലോമീറ്റർ കറക്റ്റ് ആയിട്ടുണ്ട്. ഏതായാലും നമുക്കിനിയും ബാക്കി ഡീസൽ അടിക്കാം. അപ്പോൾ ഏതായാലും നമുക്കിനി ഡീസൽ അടിക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഏകദേശം ഇപ്പോൾ കറക്റ്റ് കാര്യം അറിയാം. ഇപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ ഈ ഒരു വണ്ടി ഓടുന്നത് സ്ഥിരമായിട്ട് ഫുൾ ടാങ്ക് അടിച്ചാണ് ഓടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ഓണറിനോട് ചോദിച്ച സമയത്ത് തന്നെ പറഞ്ഞു ഒന്നും പേടിക്കേണ്ട, കറക്റ്റ് ഫുൾ ടാങ്ക് അടിച്ച് തന്നെ നോക്കിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഏതായാലും നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മളിത് എടുക്കുന്ന സമയത്ത് ഡീസലിൻ്റെ വില എന്ന് പറയുന്നത് 95.34 നമ്മളൊരു വീഡിയോ എടുക്കുന്ന സമയത്ത്. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പം ചെറുതായിട്ട് ഡീസലിൻ്റെ വില കൂടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഇപ്പം നമ്മൾ നേരത്തെ യോധയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേന് 12, 13, 14 ഈ ഒരു റേഞ്ചിനിടയ്ക്കാണ് പല ഇതനുസരിച്ച് കിട്ടുന്നത്. ഇപ്പം നമുക്ക് ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 7.39 നമുക്കിപ്പം ഏകദേശം കണ്ടു വണ്ടി നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പം 713 രൂപയുടെ അടിച്ചു 7.48 ഓൾമോസ്റ്റ് നമുക്ക് ഡീസല് കയറിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമുക്കിനി ഇവിടുന്ന് പോവാം. അങ്ങനെ നമ്മളിതേ കൊല്ലം ഡയറിയിലെത്തിയിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ കൊല്ലം ഡയറി എന്ന് പറയുന്നത്. ഞാൻ കുറച്ചാളായിട്ട് വരണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്നൊരു സ്ഥലമാണ്. അപ്പം ഇനി ഇവിടുന്ന് നമ്മളൊരു ചെറിയൊരു സ്ലിപ്പ് കൊടുക്കാനുണ്ട്, നമ്മൾ ഈ ലോഡ് കയറി വരുന്നതിൻ്റെ സെക്യൂരിറ്റിയുടെ അവിടെ. എന്നതിന് ശേഷം നമുക്കിനി നേരെ ഉള്ളിലേക്ക് കയറാം. ഉള്ളിലേക്ക് കയറിയിട്ട് അവിടെ ചെറിയൊരു പരിപാടി ഉണ്ട്, അവിടെ നിന്നൊരു അവിടുന്ന് എഴുതി കൊടുത്തിട്ട് വേണം പോകാൻ. കാണുന്നതാണ് നമ്മുടെ ടാറ്റയുടെ യോധ എന്ന് പറയുന്ന ശ്രീ ഗുരുവായൂരപ്പൻ. ഇതിപ്പം പുതിയ വണ്ടിയാണ്, ഇപ്പം 5500 കിലോമീറ്റർ ആ റേഞ്ചിലാണ് ഇതിപ്പം ഓടിയിട്ടുള്ളത്. പക്ഷേ പവറിൻ്റെ കാര്യമൊക്കെ ഒരു രക്ഷയിലായിട്ട് നല്ല രസമായിട്ട് നമുക്ക് വണ്ടി കയറി പോകുന്നുണ്ട്. അത് ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്ത് കുറേ ഓടിച്ചിരുന്നു. അപ്പോൾ ഓടിച്ച സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു ഓവർടേക്കിങ്ങാണ്. ഇപ്പം ഇത് കറക്റ്റ് 2 ടൺ ലോഡ് ഇതിനകത്തുള്ളൂ. ഇവർ ഈ ഒരു കമ്പനിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഇത് വർഷങ്ങളായിട്ട് ഇവർ ഈ ഓവർലോഡിംഗ് ഇല്ല, കറക്റ്റ് ലോഡിംഗ് ആണ് കൂടുതലായിട്ട് ഇവർ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇനിയും നമുക്ക് ഇവിടുന്ന് ബില്ലും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം നേരെ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇവിടെ ഒരു വെയ്റ്റ് ബ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ ആ ഒരു വെയ്റ്റ് ബ്രിഡ്ജിലേക്ക് കയറ്റി വണ്ടി തൂക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്കിനിയും ഇപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഈ ഒരു വെയ്റ്റ് ബ്രിഡ്ജിലോട്ട് കയറ്റി നമുക്ക് വണ്ടി തൂക്കാം. വണ്ടി തൂക്കിയിട്ട് വേണം ഇതിനകത്തേക്ക് കൊണ്ടുപോകാൻ. അത് കഴിഞ്ഞ് തിരിച്ചിറങ്ങി വരുന്ന സമയത്തും അവിടുന്ന് നമ്മൾ വെയ്റ്റ് എടുക്കാറുണ്ട്. അങ്ങനെ 2 വെയ്റ്റ് എടുത്തതിന് ശേഷമാണ് ഇവർ ഓൾമോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കൂടാതെ ബില്ലും ഉണ്ട്. അപ്പോൾ ബില്ല് വെച്ച് അവർ കമ്പയർ ചെയ്യുകയും ചെയ്യും. അങ്ങനെ വെയിറ്റ് എടുത്തു. ഇനി നമുക്ക് ഏതായാലും വണ്ടി തിരിച്ചിറക്കാം. ഇനിയും നമുക്ക് ലോഡ് ഇറക്കുന്ന സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ ഇനി ലോഡിങ്ങാർ വരാനാണ്. അപ്പോൾ ലോഡിങ്ങാർ വന്നിട്ട് വേണം, ഇവിടെ യൂണിയൻ ആയതുകൊണ്ട് യൂണിയൻ്റെ ആൾക്കാരാണ് ലോഡ് ഇറക്കുന്നത്. അപ്പോൾ അവർ വന്നതിന് ശേഷം വേണം നമ്മൾ ഇനി ഇവിടെ ലോഡ് ഇറക്കാൻ പോകാൻ. ഏതായാലും നമുക്കിനി നേരെ ഗോഡൗണിലേക്ക് പോകാം. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഗോഡൗൺ ഇതിൻ്റെ ഒരു സൈഡിൽ തന്നെ. അപ്പം നമ്മുടേത് കെമിക്കൽ ആയതുകൊണ്ട് അപ്പോൾ ഒരു കെമിക്കലുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്താണ് നമ്മളിവിടെ ലോഡ് കൊണ്ട് ഇറക്കുന്നത്. അപ്പോൾ ഇനി ഇവിടുന്ന് നേരെ റിവേഴ്സ് വണ്ടി അങ്ങോട്ട് എടുത്തുകൊണ്ട് പോകണം. അപ്പോൾ റിവേഴ്സ് ആണ് നമ്മൾ അവിടെ കൊണ്ട് ഇറക്കുന്നത്. ഈ ഒരു സൈഡിലായിട്ട് തന്നെ നമുക്ക് കൂളിങ്ങുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ, അപ്പോൾ ആ എല്ലാം ഭാഗം നടക്കുന്നത് ഇവിടെയാണ്. നമ്മൾ ഇപ്പോൾ പാല് അത് പാല് ഉൽപ്പന്നങ്ങളൊക്കെ പറയുമ്പോഴത്തേന് എപ്പോഴും അറിയുക നമ്മളിങ്ങനെ തണുപ്പിച്ച് കൊണ്ടു നിർക്കും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്തായിട്ട് നടക്കുന്നത്. നമുക്കിങ്ങനെ മൊത്തമായിട്ട് കയറി അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റില്ല. നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് വീഡിയോയ്ക്ക് വന്നുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് നമ്മളങ്ങ് എടുക്കുന്നത്. ഏതായാലും നമുക്കിനിയും ബാക്കി പടുതയും കാര്യങ്ങളൊക്കെ ഒന്ന് അഴിച്ച് നമുക്ക് ലോഡ് ഇറക്കാനുള്ള പരിപാടിയിലേക്ക് ഇറക്കാം. ലോഡിങ് കാര്യം ഇതുവരെ എത്തിയിട്ടില്ല, അവരെ വെയിറ്റ് ചെയ്യാതെ അവരെത്തി ഇപ്പം. അപ്പം നമുക്കിനിയും ലോഡ് ഇറക്കി തുടങ്ങിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതിപ്പോൾ പെട്ടെന്ന് തീരും, ഇത്രയും ജാറുകളെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇറക്കി തീരും. 2-3 പേര് പെട്ടെന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റും. ഇതെല്ലാം തുറന്ന് നമുക്കിനി ബാക്കിലത്തെ ഡോറൂടെ തുറക്കാം. ഡോറൂടെ തുറന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു പടുത വെളിയിലേക്ക് ഒന്ന് വലിച്ചിടണം. ഇത് കറക്റ്റായിട്ട് മടക്കി എടുക്കേണ്ടതാണ്. അപ്പം മടക്കി എടുക്കുന്നതിന് നമുക്ക് ജസ്റ്റ് പുറത്തേക്ക് അങ്ങ് എടുത്തിട്ടാൽ മതി. എന്നിട്ട് ബാക്കി നമുക്കിനി ഇറക്കാൻ നേരം അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിലിപ്പം അവർ വീണ്ടും വണ്ടി ഒന്ന് ചേർത്തിട്ട് നമുക്കിനി അവരെപ്പോൾ ഇറക്കി തുടങ്ങും. അപ്പം അങ്ങനെ ഓരോ ജാറായിട്ട് ഇപ്പോൾ ഇറക്കാൻ തുടങ്ങി. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ചെയ്യുന്ന എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവരെടുത്തുകൊണ്ട് ഒന്ന് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം. ഇവിടെ ചെറിയൊരു ലോഡ് ചെയ്യുന്ന ഒരു ഐറ്റം ഉണ്ട്, ഇതുണ്ട് ഈ കാണുന്നത്. ഇതിലേക്കാണ് നമ്മുടെ ഈ ജാർ എടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ ജാറിൻ്റെ സൈഡിലത്തെ ചെറിയൊരു ഹാൻഡിൽ പോലത്തെ സാധനത്തിലോട്ട് അത് കൊളുത്തിയിടും. കൊളുത്തിയിട്ടച്ച്
അതിനെ നേരെ ഉരുട്ടി അത് എവിടെ വെക്കേണ്ട ആ ഒരു സ്ഥലത്തേക്ക് കൊണ്ടതിന് ശേഷം ജസ്റ്റ് അത് നമുക്ക് വിട്ടു കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് അടങ്ങ് വീഴും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് കൊണ്ട് ലോഡ് ചെയ്തെടുക്കാം. ഇതുകൊണ്ട് ഇത് ഞാൻ മുമ്പേ പറഞ്ഞ കൂളിങ്ങായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്ന ഈ ഒരു ബാക്ക് വശത്താണ് ഈ ഒരു ഡയറിയുടെ നടക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഇറക്കി തീരാറായി. ഇനി ഒരു ജാറ് കൂടെ ഉള്ളു. അപ്പോൾ അതുകൂടെ കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഇവിടുന്ന് സ്ഥലം വിടാം. ഈ ഒരു ഒറ്റ ജാറൂടെ ഇറക്കാനുള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ ഇറക്കി തീർന്നു. ഇത്രയും ജാറുള്ളതുകൊണ്ട് തന്നെ അവർ വളരെ വേഗം തന്നെയാണ് ലോഡിങ് ആരെ ഇറക്കി തീർത്തത്. അപ്പോൾ ഇതുകൂടെ ഇറക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് നേരെ ഇനിയും പടുതയും കാര്യങ്ങളെല്ലാം കയറ്റിയിടുക, ഇട്ടിട്ട് നമുക്ക് നേരെ പോവാം. ഇപ്പോൾ പടുത ഇവിടെ കിടക്കുന്നതെല്ലാം കൂടെ നമ്മുടെ സന്തോഷമായിട്ട് മടക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കിലത്തെ ഡോറും എല്ലാം കൂടെ അടച്ച് നമുക്ക് നേരെ പോയേക്കാം. ഇപ്പോൾ ഓൾമോസ്റ്റ് പരിപാടികളെല്ലാം കഴിഞ്ഞു. ഈ കൊളുത്ത് നമ്മൾ ശരിക്കും കയറ്റിയിടുന്ന സമയത്ത് ആ ഒരു കൊളുത്ത് കറക്റ്റായിട്ട് നമ്മളിട്ട് അത് മുറുക്കിയിട്ടില്ല. ഇത് കിടന്ന് അടിക്കും ബോഡിയില്ലാതായിട്ട് ഇങ്ങനെ കിടന്ന് ഒച്ച വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളത് മാക്സിമം നല്ല രീതിയിലിട്ട് അത് മുറുക്കി അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് കിടന്ന് അടിയോ ബഹളോ ഒന്നും പറ്റത്തില്ല. വൃത്തിയായിട്ടത് അവിടെ കിടന്നോളും. അങ്ങനെ നമ്മൾ ലോഡ് ഫുൾ ഇറക്കി. അപ്പോൾ ഏതായാലും ഇനിയും നമ്മൾ ഇവിടെ നേരെ തിരിച്ച് എറണാകുളത്തേക്ക് പോവാണ്. അങ്ങനെ ലോഡെല്ലാം ഇറക്കി നമ്മുടെ കൊല്ലം മിൽമ ഡയറിയോട് യാത്ര പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇനിയും നമുക്ക് വണ്ടിയുടെ മൈലേജും ബാക്കി കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കാം. അപ്പോൾ ഇനിയും നമുക്ക് വളരെ വിട്ട് അടിച്ചു പോകാം. കാര്യം എന്ന് പറഞ്ഞാൽ ലോഡില്ലാത്തതുകൊണ്ട് ആയതുകൊണ്ട് നല്ല പവറാണ് വണ്ടി ഓടിക്കുന്നത്. ഇതിനകത്ത് രണ്ട് മോഡുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞാൽ എക്കോ മോഡും ഉണ്ട്, അതുപോലെ തന്നെ പവർ മോഡും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല രസമാണ് ഓടിക്കാനും കാര്യങ്ങളൊക്കെ. ഏതായാലും ഇനി വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പറയാം. എന്നിട്ട് നമുക്ക് ഏതായാലും നേരെ എറണാകുളത്തേക്ക് ഇനിയും പോയേക്കാം. അങ്ങനെ നമ്മൾ ലോഡൊക്കെ ഇറക്കി നമ്മളിത് തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടുന്ന് ഞങ്ങൾ രാവിലെ ഏകദേശം ഒരു 7 മണി ആ സമയമൊക്കെ ആയപ്പോഴത്തേനും നമ്മൾ തുടങ്ങിയതാണ് യാത്ര. ഇപ്പം നമുക്ക് ഏകദേശം ഒരു 1.5 മണിയായി. നമ്മൾ ഉച്ചയൊക്കെ ആയപ്പോഴത്തേനും തന്നെ കൊല്ലത്തുകൊണ്ട് ലോഡ് ഇറക്കിയിരുന്നു. അപ്പം നമ്മൾ രാവിലെ ഇങ്ങോട്ട് വന്നപ്പം അത്യാവശ്യം നല്ല ബ്ലോക്കായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ഓടി ഹരിപ്പാട് ഏകദേശം ഒരു 100 കിലോമീറ്റർ ഒക്കെ അടിച്ച് എടുത്തു കഴിഞ്ഞപ്പോൾ ഹരിപ്പാട് റേഞ്ചിലേക്ക് വന്ന് നമ്മൾ വീണ്ടും ഡീസൽ അടിച്ചു. നമുക്ക് ഞാൻ ആ ഇപ്പം ഈ തിരക്കുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത്യാവശ്യം കുറച്ചെങ്കിലും മൈലേജിനെ ബാധിക്കുമായിരിക്കും. എന്നിരുന്നാലും കുഴപ്പമില്ല, നമുക്ക് ഏകദേശം ഒരു 13-13.5 റേഞ്ചിലേക്ക് നമുക്ക് മൈലേജ് വീണ്ടുണ്ട്. അതിന് അത്യാവശ്യം നല്ല രീതിക്കുള്ള മൈലേജ് തന്നെ ആ ഒരു സമയത്ത് വീണ്ടിരുന്നു. പിന്നെ അതിൻ്റെ മറ്റൊരു ഗുണം എനിക്ക് ഇഷ്ടപ്പെട്ട എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ലോഡ് വെച്ചോണ്ട് വരുന്ന സമയത്ത് പോലും നമുക്ക് വേറെ ഒരു യാതൊരു വിധത്തിലുള്ള ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ സുഖമായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാന്നുള്ളതാണ്. അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം നമ്മളിപ്പോൾ ഇത്രയും ലോഡ് വെച്ചോണ്ട് 2 ടണ്ണോളം നമുക്ക് ലോഡുണ്ട്. ഇത്രയും ലോഡും വെച്ചോണ്ട് വണ്ടി ഓവർടേക്ക് ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. അതിഗംഭീരമായിട്ടായിരുന്നു വണ്ടി നമുക്ക് ഈ ലോഡും വെച്ചോണ്ട് ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ നല്ല രസമായിരുന്നു. പിന്നെ വണ്ടിക്കകത്ത് എ സി ഉള്ളതുകൊണ്ട് തന്നെയാണെങ്കിലും നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ ഈസി ആയിട്ടിരുന്ന് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ട്. കുട്ടിക്കാനം അല്ലെ അങ്ങനത്തെ റേഞ്ചൊക്കെ പോകുന്ന ടൈപ്പ് ഓഫ് ഒരു ലോഡ് റിവ്യൂ കൂടെ നമുക്ക് വേണേ ഒന്ന് എടുക്കാം. ആ ഒരു ടൈപ്പ് ഓഫ് ലോഡ് റിവ്യൂ കൂടെ എടുക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് കുറച്ചുകൂടെ അറിയാൻ പറ്റും നമുക്ക് എങ്ങനെയുണ്ട് മൈലേജ് കാര്യങ്ങളൊക്കെ എന്നുള്ളത്. അപ്പോൾ ഏതായാലും നമുക്ക് ഇനി റോഡിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ പോവാം. അങ്ങനെ ഓട്ടോ എല്ലാം കഴിഞ്ഞ് നമ്മൾ വൈകിട്ടത്തേക്ക് എറണാകുളത്തേക്ക് എത്തി. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോഴത്തേനും നമ്മുടെ ഓണറിനെ വിളിച്ചപ്പോഴത്തേനും അദ്ദേഹം ഇവിടെ ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ദിവസം ഒന്നുകൂടെ വരണം അദ്ദേഹത്തിൻ്റെ ബൈറ്റ് എടുക്കാൻ വേണ്ടി, വണ്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി. ഇപ്പോൾ തൽക്കാലം നമ്മൾ ഇപ്പം ഇവിടെ വണ്ടി ഇപ്പോൾ അവർ ഓഫീസെല്ലാം അടച്ചു പോയി, വണ്ടി നമ്മളിവിടെ കയറ്റി ഇടുകയാണ്. അപ്പോൾ ഇവിടെ ഇട്ടതിന് ശേഷം നമ്മൾ തിരിച്ചു പോകും. വളരെ വർഷങ്ങളായിട്ട് ടാറ്റയുടെ വാഹനങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഏതായാലും അദ്ദേഹത്തിനോട് ചോദിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ഞങ്ങൾ ഓട്ടോ ഒക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മൾ എറണാകുളത്ത് എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഏകദേശം ഒരു 13-13.5 റേഞ്ചിലേക്ക് ഓൾമോസ്റ്റ് മൈലേജ് കിട്ടി. എനിക്ക് ഇന്നൊരു 14 വരെയൊക്കെ കിട്ടുമെന്ന് തോന്നുന്നല്ലേ. ആ ബ്ലോക്കൊക്കെ അത്യാവശ്യം നല്ല ഹെവി ബ്ലോക്കായിരുന്നു. അത് എങ്ങനെയാണ് നമ്മളിവിടെ ഓടി എത്തി, അങ്ങനെ തിരിച്ച് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഏതായാലും ഇനിയും യോധയം കൊണ്ട് ഇപ്പോൾ ഒരു നോർമൽ റോഡാണ് പോയത്. ഇനി നിങ്ങൾക്ക് ഇനി ഹൈ റേഞ്ച് അങ്ങനത്തെ റേഞ്ചിലൊക്കെ ഉള്ള ഒരു ടൈപ്പ് ഓഫ് വീഡിയോ വേണമല്ലോ, അത് നമുക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ സന്തോഷിട്ടാ, വളരെ വലിയൊരു താങ്ക്സ് ഉണ്ട്. അപ്പം നല്ല രസമായിരുന്നു ഒരു ഫുൾ എൻ്റെ ട്രിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ഇട്ട് വരുന്നില്ലേ. നിങ്ങൾ സ്വന്തം വിഷ്ണു കൊടൂർ സൈനിങ് ഔട്ട് ഫ്രം ഓട്ടോസ് വ്ളോഗ്.